हाय फ्रेंड्स നമ്മൾ എട്ടാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ചാപ്റ്റർ 2 ആയ ഇക്വേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത് അതിന്റെ പാർട്ട് 1 നമ്മൾ മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ പോയി കാണുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡിഷനും സബ്ട്രാക്ഷനും അതുപോലെ തന്നെ ഡിഫറൻസ് ചേഞ്ചസ് അതെല്ലാം പഠിച്ചിരുന്നു അതിലൊരു എക്സർസൈസ് ഉണ്ടായിരുന്നു അത് നിങ്ങൾ ചെയ്തു എന്ന് കരുതുന്നു അതിന്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് അടുത്തത് നമ്മൾ ആൾജിബ്രൈക് മെത്തേഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ കോമൺ ഫീച്ചർ ഓഫ് ഓൾ ദ പ്രോബ്ലംസ് വി ഹാവ് ഡൺ സോ ഫാർ ദ റിസൾട്ട് ഓഫ് ഡൂയിങ് സം ഓപ്പറേഷൻസ് ഓൺ ആൻ അൺനോൺ നമ്പർ ഈസ് ഗിവൺ ദെൻ വി ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നമുക്കതിൽ നമ്പർ ഇല്ലയെന്ന് വെച്ചാൽ നമ്മളത് സാധാരണ കണ്ടുപിടിക്കും അല്ലേ അത് നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചിട്ട് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും അത് നമ്മൾ ഇനിയുള്ള ഇതിൽ പഠിക്കുന്നുണ്ട് ഹൗ ഡിഡ് വി ഈറ്റ് ദ റിവേഴ്സ് ഓഫ് ഓൾ ഓപ്പറേഷൻ ഡൺ ആർ ഡൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ ലാസ്റ്റ് ടു ദ ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദീസ് പ്രോബ്ലം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു നമ്പർ കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നിന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് നിന്ന് നമ്മൾ അങ്ങനെ മൈനസ് ആയിട്ട് റിവേഴ്സ് ഓർഡറിൽ അത് മൈനസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്തിട്ട് വരും പ്ലസ് ആണെങ്കിൽ മൈനസ് ആയിട്ട് വരും ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടും അപ്പോൾ അതിനെയും കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് ആകാനാണ് ഇന്ന് പഠിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് റാഷിദ ബോട്ട് 4 kg ഓഫ് ഓക്ര ആൻഡ് കറി ലീവ്സ് ആൻഡ് കൊറിയാണ്ടർ ലീവ്സ് ഫോർ 10 rupees ഷീ ഹാഡ് ടു പേ 130 rupees വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 kg ഓഫ് ഓക്ര അപ്പോൾ ഒരു റാഷിദ എന്ന് പറഞ്ഞൊരു കുട്ടി ഓക്രയ്ക്ക് 4 kg ഓക്ര എന്ന് പറഞ്ഞൊരു സാധനം 4 kg വാങ്ങിച്ചു അതുപോലെ തന്നെ കൊറിയാണ്ടർ അതുപോലെ തന്നെ കറി ലീവ്സും 10 rupees വാങ്ങിച്ചു അപ്പോൾ അവൾക്ക് പേ ചെയ്യേണ്ടത് ഷീ ഹാഡ് ടു പേ 130 rupees വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 kg ഓഫ് ഓക്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കറി ലീവ്സിൻ്റെയും കൊറിയാണ്ടർ ലീവ്സിനെയും നോക്കുകയാണെങ്കിൽ ആ ആൻഡ് രണ്ടെണ്ണത്തിനും കൂടിയാണ് 10 rupees അപ്പോൾ രണ്ടെണ്ണത്തിനും കൂടിയാണ് 10 rupees ബാക്കി നമുക്ക് അതിവിടെ കൊടുത്ത് താഴെ കൊടുത്തിട്ടുണ്ട് 130 - 10 അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് മൈനസ് ചെയ്യാം ആ ഒരു കൊറിയാണ്ടർ ലീഫും അത് നമ്മൾ ആദ്യം കണക്കാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ 130 - 10 ചെയ്തു അതിനുശേഷം നമുക്ക് എത്ര കിലോഗ്രാമാണ് ചെയ്തിരിക്കുന്നത് അത് ഒന്ന് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൻ്റെ കിട്ടും അല്ലേ അപ്പോൾ 120 ÷ 4 = 30 rupees അപ്പോൾ ഒരു കിലോഗ്രാം ഓക്രയ്ക്ക് 30 rupees അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഇതിനെയും കാട്ടി സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ എ 10 meter ലോങ് റോഡ് ഈസ് ടു ബി ബെൻഡ് ടു മേക്ക് എ റെക്ടാങ്കിൾ ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി 1 meter മോർ ദാൻ ദ ബ്രെത്ത് വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് അപ്പോൾ ഒരു റോഡ് എന്ന് വെച്ചാൽ ഒരു കയർ അതെടുത്തതിന് ശേഷം അതിൽ നമ്മൾ 10 meter റോഡാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു റെക്റ്റാങ്കിൾ പോലെ നമ്മളാക്കി അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെത്തും പറയുന്നത് ലെങ്ത്ത് എന്ന് പറയുന്നത് ബ്രെത്തിനേക്കാളും 1 meter കൂടുതലാണ് ബ്രെത്തിനേക്കാളും 1 meter കൂടുതലാണ് അപ്പോൾ ലെങ്ത്തും ബ്രെത്തും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് Getting rid of the last multiplication by 2, it can be put like this. Sum of a number, 1 added to 5, what is the number? അപ്പോൾ ഇവിടെ മുമ്പ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം 10 ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ നോക്കിയിരിക്കുന്നത് 5 വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നാണ് ദ സം ഓഫ് നമ്പർ ആൻഡ് 1 added to 8 multiplied by 2 is 10 വാട്ട് ഈസ് ദ നമ്പർ അപ്പോൾ നമ്മളിതിന് ഈ ഒരു ക്വസ്റ്റ്യനെ ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദ സം ഓഫ് എ നമ്പർ വെച്ചാൽ ഏതെങ്കിലും ഒരു സം എന്ന് ഓഫ് എ നമ്പർ ആൻഡ് 1 added to 8 ഒന്ന് ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 2 അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ 10 കിട്ടുന്നു അപ്പോൾ അതിൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പേജിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് വാട്ട് ആർ ബി ദ നമ്പർ ദ സം ഓഫ് ഇറ്റ് സെൽസ് ആൻഡ് 1 added to 8 ഈസ് ഈക്വൽ ടു 1 added to 2 നമ്പർ അപ്പോൾ നമ്മൾ 7th class റിലേഷനിൽ പഡിച്ചിട്ടുണ്ടായിരുന്നു അൺചേഞ്ചിങ് റിലേഷൻസിനെ കുറിച്ച് അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വി ഓൾസോ നോട്ടഡ് ദാറ്റ് ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു റൈറ്റ് ഇൻ ഇറ്റ് ആൾജിബ്ര അപ്പോൾ നമുക്കിത് ആൾജിബ്രയിലൊന്ന് നോക്കാം x + x + 1 = 2x + 1 ഫോർ എവറി നമ്പർ എക്സ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2x എന്ന് എങ്ങനെ വന്നത് വെച്ചാൽ x + x നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും x + x = 2x ആണ് അതാണ് 2x + 1 വന്നത് അപ്പോൾ 2x + 1 = 5 ആണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു വേയിലും കണ്ടുപിടിക്കാം അതുപോലെ തന്നെ വേറൊരു വേയിലും കണ്ടുപിടിക്കാൻ കഴിയും ഇപ്പോൾ അവർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വേ തന്നെയാണ് നമ്മൾ അത് റിവേഴ്സ് ഓർഡറിൽ വരിക 5 - 1 / 2 = 2 അപ്പോൾ ഒരു എക്സ് 2 തന്നെയാണ്
അടുത്ത് നമ്മൾ അങ്ങനെ അല്ലാതെ ഒരു പുതിയൊരു മെത്തേഡാണ് പഠിക്കുന്നത്. ദ പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് എ ടേബിൾ ടുഗെദർ ഈസ് 4,500 rupees. ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ഈസ് 1,000 rupees മോർ ദാൻ ദ ചെയർ. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അപ്പോൾ ഒരു ചെയറിൻ്റെയും അതുപോലെ തന്നെ ടേബിളിൻ്റെയും രൂപ എന്ന് പറയുന്നത് 4,500. അപ്പോൾ ടേബിളിൻ്റെ വില എന്ന് പറയുന്നത് 1,000 രൂപ മോർ ദാൻ, ചെയറിനേക്കാളും 1,000 രൂപ കൂടുതലാണ് എങ്കിൽ രണ്ടിൻ്റെയും വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ടേക്ക് ദ പ്രൈസ് ഓഫ് ചെയർ ആസ് എക്സ് റുപ്പീസ് സിൻസ് ദ പ്രൈസ് ഓഫ് ടേബിൾ ഈസ് 1,000 rupees മോർ ദാൻ. അപ്പോൾ നമുക്കറിയാം നമുക്ക് ചെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ചെയറിൻ്റെ പ്രൈസ് എക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടേബിൾ എത്രയായിരിക്കും? എക്സ് പ്ലസ് 1,000 ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ചെയറിനെയും കാട്ടിലും ടേബിള് 1,000 രൂപ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1,000. സോ വാട്ട് ഈസ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ പ്രോബ്ലം? അപ്പോൾ എക്സ് പ്ലസ് 1,000 ഈക്വൽ ടു 4,500. കൂടുതൽ നമ്മൾ മൊത്തം ടോട്ടൽ എത്രയാണോ അതവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ അത് എക്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണ്? ഫസ്റ്റ് എക്സ് പ്ലസ് എക്സ് ഉണ്ട്, അത് 2x ആണ്. അപ്പോൾ 2x പ്ലസ് 1,000 ഈക്വൽ ടു 4,500. അപ്പോൾ എത്രയായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാ കണ്ടോ പുതിയ മെറ്റീരിയൽ. നമ്മൾ കഴിഞ്ഞാൽ സാധാരണ റിവേഴ്സ് ഓർഡറാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2x എന്ന് ആദ്യം തുടങ്ങുക. ഓക്കെ, ഫസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ 1,000 ഉണ്ടല്ലേ. അപ്പോൾ 1,000 നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം, മീൻസ് 4,500 അവിടേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിൽക്കുമ്പോൾ അത് പ്ലസ് ആണ്. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ അത് മൈനസ് ആകും. അങ്ങനെ മൈനസ് ആയി കഴിയുമ്പോൾ 2x ഈക്വൽ ടു 3,500. അത് കണ്ടുപിടിക്കാനായിട്ട് എക്സ് നമ്മൾ അവിടെ തന്നെ വയ്ക്കുക. 2 അവിടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 3,500 ഡിവൈഡഡ് ബൈ 2 അത് എത്രയാണ്? 1,750. അപ്പോൾ നമുക്ക് 1,750 ആണ് കിട്ടിയിരിക്കുന്നത്. നോ വി ക്യാൻ ഗോ ബാക്ക് ടു ദ ഒറിജിനൽ പ്രോബ്ലം ആൻഡ് സേ ദാറ്റ് ദ പ്രൈസ് ഓഫ് എ ചെയർ ഈസ് 1,750 ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ഈസ് 2,750. ചെയറിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 1,750 അതുപോലെ തന്നെ ടേബിളിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? അതിനെയും കാട്ടിലും 1,000 രൂപ കൂടുതൽ. അപ്പോൾ 2,750 രൂപ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 100 rupee നോട്ട് വാസ് ചേഞ്ച്ഡ് ടു 10 and 20 rupee നോട്ട്. 7 notes ഇൻ ഓൾ, ഹൗ മെനി ഓഫ് ഈച്ച്? ഒരു 100 rupee നോട്ട് 10 rupee അതുപോലെ തന്നെ 20 rupee ചേഞ്ചായി. പിന്നെ 7 notes, മൊത്തം 7 നോട്ടുണ്ട്. ഹൗ മെനി ഓഫ് ഈച്ച്? എത്രണ്ണം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ്സ് ടേക്ക് ദ നമ്പർ ഓഫ് 70 rupees നോട്ട്സ് എസ് എക്സ്. ദെൻ ദ നമ്പർ ഓഫ് 10 rupees ഈസ് 7 - x. എക്സ് അപ്പോൾ 10 രൂപയെ എക്സ് ആയിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ 7 രൂപ കൂട്ടിയെന്ന് പറഞ്ഞപ്പോൾ 7 രൂപ കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 7 - x. എക്സ് 20 rupee നോട്ട്സ് മേക്ക് 20x rupees. 7 - x 10 rupee മേക്സ് 10 7 - x rupees ഓൾ ടുഗെദർ. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ 20x + 10 7 - x rupees എൻ വി നോ ഈസ് 100 rupees. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. എങ്ങനെയാണെന്ന് വെച്ചാൽ 20x + 10 7 - x ഈക്വൽ ടു 100 ആണ്. അപ്പോൾ 20x + 10 7 - x ഈക്വൽ ടു 20x + 70 - 10x ഈക്വൽ ടു, എങ്ങനെയാണ് നമുക്ക് 10 അതുപോലെ തന്നെ 7 മാറ്റാൻ പറ്റും അല്ലേ. മാറ്റി കഴിയുമ്പോൾ 70 - 10x കിട്ടും. അത് എന്താണെന്ന് വെച്ചാൽ 20x + 10x ഈക്വൽ ടു 10x + 70. ഇഫ് 10x + 70 ഈക്വൽ ടു 100, വാട്ട് ഈസ് എക്സ്? അപ്പോൾ ഇത് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ കഴിയും. 10x + 70 ഈക്വൽ ടു 100. ഇപ്പം എക്സ് ഈക്വൽ ടു 100 - 70 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 3. അപ്പോൾ 3 ആണ് ഇതിന് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ പ്ലസ് ആണ് 70, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ആകും. അപ്പോൾ 10x ഈക്വൽ ടു നമുക്ക് 30 കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 30 ÷ 10 ആണ്. അപ്പോൾ ഈ ഒരു 10 ഇവിടെ മൾട്ടിപ്ലൈ ആണ്, ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും. അപ്പോൾ 30 ÷ 10 ഈക്വൽ ടു ആൻസർ 3 ആണ് കേട്ടോ. അങ്ങനെയാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്യാവുന്നതാണ്, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്യുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം ഒന്നും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് എന്നൊരു സെക്ഷൻ പഠിക്കും. അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത്. അതെ, അത് മാത്രമേ ഉള്ളൂ. അതോടെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, അടുത്ത് പോളിയൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ ക്ലാസ്സുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.